ആദ്യം തന്നെ ചങ്ങാതിമാർക്കുള്ള ഒരു കിടുക്കാച്ചി നമസ്കാരം ആയിരിക്കട്ടെ. ഇന്ന് നമ്മൾ കൊണ്ടിരിക്കുന്ന ഒരു കിടുക്ക ഐറ്റം കേട്ടോ, ഇടുക്കി പോത്തുംകാല്. വയനാടൻ പോത്തുംകാലും മാത്രമല്ല, ഇടുക്കിക്കാർക്കുണ്ട് കിടുക്കാച്ചി പോത്തുംകാല്. ഇവരെ ടേസ്റ്റ് വേറെ ലെവലാണ്. ഇത് കണ്ടില്ലേ, ആ ഗ്രേവി അതിൻ്റെ പൊക്കത്തേക്ക് ഒഴിക്കുമ്പോൾ നമ്മളെ വായിക്കൂടെ ഇപ്പം കപ്പൽ ഓടിക്കാനുള്ള വെള്ളമല്ലേ എൻ്റെ ചങ്ങാതിമാരെ പോകുന്നത്. സാധനം വേറെ ലെവലാണ്. അപ്പം നേരെ ഈ വീഡിയോ മൊത്തം കണ്ടോ, ഇനി നമുക്ക് പോത്തുംകാല് വീട്ടിലുണ്ടാക്കാം. ദേ ആദ്യം നമ്മളെ ദേ പോത്തുംകാലെടുത്ത് ഒരു സാധനം എടുത്ത് ആ സൈഡൊന്ന് ചെത്തി ചെയ്ത് ഇതുപോലെ ലെവലാക്കി എടുക്കാം. നല്ല സ്റ്റൈലായിട്ട് കട്ട് ചെയ്ത് ഒന്ന് ലെവലാക്കി എടുക്കാം, കണ്ടില്ലേ. എന്നിട്ട് തീ പിടിപ്പിക്കുക, ഉരുളി ചൂടാക്കുക. നമ്മുടെ സ്ഥിരം കലാപരിപാടികൾ നല്ല വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കുക. നല്ല നീറ്റാക്കി ചൂടാക്കിയ ശേഷം അതിലേക്ക് ദേ നീളത്തിലരിഞ്ഞ് ഇഞ്ചി എടുത്തിട്ട് മറി പറിക്കുക. എന്നിട്ട് ഇഞ്ചി അതിലിട്ട് ഇങ്ങനെ വരട്ടിയെടുക്കുക. ഇഞ്ചി ഒന്ന് വരണ്ട ഒരു പരുവത്തിലാവുമ്പോഴേക്ക് അതിലേക്ക് നീളത്തിലരിഞ്ഞ് പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളകും അതിലിട്ടൊന്ന് വരട്ടിയെടുക്കുക. വരണ്ട ഒരു പരുവാകുമ്പോൾ നീളത്തിലരിഞ്ഞ് സബോള എടുത്തൊരു മറി മറിക്കുക. സബോളയും കൂടെ മറിച്ച് ഒരു ലെവലാക്കുക. ഇതുപോലെ തന്നെ റോസ്റ്റാക്കി എടുക്കുക. അപ്പോൾ സബോള ഒന്ന് വരട്ടി ഒരു ഈ പരുവത്തിലാവുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇതുപോലെ തന്നെ ഇതിലിട്ട് വരട്ടുക. ഇതെല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ, ഒത്തിരി കളറാക്കണ്ട, ഒന്ന് വാട്ടി വേവിച്ചെടുത്താൽ മതി. ദേ ഇതുപോലെ ആയ ശേഷം അതിലേക്ക് ദേ നീളത്തിലരിഞ്ഞ് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുക. തക്കാളിയും ഇതുപോലെ ഇട്ടങ്ങ് വരട്ടുക. എല്ലാം ഒരു വാട്ടി ഒരു പരുവത്തിലാക്കി എടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് നല്ല രീതിയിൽ കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പിലയും ഇതുപോലെ ഇട്ട് വരട്ടുക. ഇതൊന്ന് പരുവത്തിലാവുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഈ വക സാധനങ്ങൾ ഈ അളവിനെടുത്ത് ഇതിലേക്കൊരു മറി മറിച്ച് അവനെ ഇട്ട് ഇതിലിങ്ങനെ വേവിച്ചെടുക്കുക. കാരണം ആ പച്ചപ്പൊന്ന് മാറാൻ വേണ്ടിയാണ്. ഇതിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ഈ പരുവത്തിലാക്കി എടുക്കുക. ഇവനൊരു പരുവത്തിലും ഭാവത്തിലായി കഴിയുമ്പോഴേക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഈ ടാങ്കർ ലോറി എന്ന് മറിക്കുന്ന പോലെ അങ്ങ് മറിക്കും. എന്നിട്ട് അവനെ തിളപ്പിക്കുക. ഇതുപോലെ തിളച്ച് രൂപത്തിലാക്കി എടുക്കുക. തിളച്ച് വരുമ്പോഴേക്ക് ഈ മസാലയൊക്കെ ഒന്ന് വെന്ത് അതെല്ലാം ഒരു രൂപത്തിലും ഭാവത്തിലൊക്കെ ആക്കിയിട്ട് ആ സമയത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് അങ്ങ് തിളപ്പിക്കുക. തിളച്ച് വരുമ്പോൾ നമ്മുടെ ദേ പോത്തുംകാലെടുത്ത് അല്ല ഇറച്ചിയുള്ള പോത്തുംകാല് വേണം കേട്ടോ, അല്ലെങ്കിൽ ഒരു ലുക്കും ഉണ്ടാവില്ല ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ആ പോത്തുംകാലെടുത്ത് അതിലേക്ക് ഒരു മറി മറിക്കുക. എന്നിട്ട് ദേ ഇതുപോലെ ഗ്രേവി മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒന്നും നോക്കണം, കണ്ണടച്ചും ഒഴിച്ചു. അങ്ങനെ ഒരു അരമണിക്കൂർ ഇങ്ങനെ തന്നെ വേവിക്കുക. അപ്പോൾ ആ പോത്തുംകാലയിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ച് ആ ഇറച്ചിയിലേക്ക് ഒന്ന് ഉപ്പും പുളിയും എല്ലാം കൂടെ ഒന്ന് പിടിച്ച് വേറെ രൂപത്തിലും ഭാവത്തിലാക്കി വരും. നല്ല സ്മെല്ലാണോ, തിളക്കുമ്പോൾ വരുന്ന സ്മെല്ലുണ്ടല്ലോ എൻ്റെ ചങ്ങാതി, അത് വേറെ ലെവൽ തന്നെ. എന്നിട്ട് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഒരു ഒന്നര മണിക്കൂർ അങ്ങ് വേവിക്കുക. മിനിമം ഒരു മണിക്കൂർ അങ്ങ് വേവിക്കുക. ഇത് ഈ ഭാവത്തിലാവുന്നവരെ അങ്ങ് വേവിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ പ്രഷർ കുക്കറിലിട്ട് വെച്ച് ചെയ്യിച്ചാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ ഉരുളിക്കാത്തതായത് കൊണ്ട് നല്ല സമയമെടുക്കും. അടച്ചു വെച്ച് നല്ല രീതിയിൽ അങ്ങ് വേവിച്ച് ദേ ഈ ഭാവത്തിലും രൂപത്തിലൊക്കെ ആയി കിട്ടും. ഗ്രേവിയൊക്കെ തിക്കായിട്ട് നല്ല സ്മെല്ലാണ് എൻ്റെ വരുന്നത് ഞങ്ങൾ അത് ഇപ്പം തന്നെ. ഓ, എന്നിട്ട് ഇതിൻ്റെ പൊക്കത്തേക്ക് നല്ല കുരുമുളക് പൊടിയും കൂടെ ഇച്ചിരി ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ദേ ഇതുപോലെയൊക്കെ കലക്കി കൂട്ടുക. എന്നിട്ട് ആ ഗ്രേവി അതിൻ്റെ പൊക്കത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ചങ്ങാതിമാർക്ക് പൊതി വരുന്നുണ്ടെന്നറിയാം. ഈ വക സാധനം വീട്ടിലുണ്ടാക്കാൻ വളരെ ഈസി കേട്ടോ. കണ്ണടച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരെ കടച്ചെന്നിട്ട് ഒരു പോത്തുംകാല രണ്ട് പോത്തുംകാല ഇത് ഇതുപോലെ ഇറച്ചിയുള്ളത് ഇങ്ങ് മേടിക്കുക. എന്നിട്ട് ദേ ഇതുപോലെ ഇങ്ങ് ഉണ്ടാക്കുക. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം ദേ ഇതിലങ്ങ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ല കേട്ടോ. ദേ ഈ പോത്തുംകാലിൻ്റെ പൊക്കത്തേക്ക് ആ ഗ്രേവി ദേ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ ചങ്ങാതി എല്ലാവരും കിളി പോകുന്നില്ലേ, ഒരു രക്ഷയില്ല. എൻ്റെ കിളി പോയിട്ട് രക്ഷയില്ല. ദേ നമ്മുടെ ഷെഫ് ദൈതുമായിട്ട് ഓടിച്ചത് നമ്മുടെ ഒരു ചങ്ങാതിക്കും കൊടുത്തു. ചങ്ങാതി അത് കണ്ടപ്പോൾ തന്നെ കൊതി വിട്ടു. ദേ ചാടിക്കേറി ആ പോത്തുംകാല ദേ ഇതുപോലെ ഒരു കട്ടിമോടെ വെച്ചിട്ട് ഇടിയും കുടിക്കും. ഇടിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള മജ്ജത ഇതുപോലെ വെളിയിലേക്ക് വരും, കണ്ടല്ലേ. എന്നിട്ട് ഈ മജ്ജയിലേക്ക് ചങ്ങാതി ചാടിക്കേറി ഒരു പിടുത്തം പിടിച്ചിട്ടൊരു പിടുത്തം എൻ്റെ ചങ്ങാതി. ഓ,
ഒന്നും പറയാനില്ല, സംഭവം വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതി. അപ്പോൾ ഈ സംഭവം ഒന്നും നിങ്ങൾ വിചാരിക്കില്ലേ നമുക്ക് ഈ ഹോട്ടലിൽ ചെന്നാൽ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ, ഇത് വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാം. ഇത് നമ്മുടെ ഇടുക്കിക്കാരുടെ സ്പെഷ്യൽ പോത്തുങ്കാലല്ലേ, ഇടുക്കി പോത്തുങ്കാല്. ഇനി നോക്കണം, ഒന്നും നോക്കണം എൻ്റെ ചങ്ങാതി, നേരെ പിടിച്ചു. ഇല്ലേ നമ്മൾ നേരെ ഹോട്ടലിലേക്ക് വന്നാൽ മതി, ചാണ്ടീസ് വിൻഡി വീട്ടിലേക്ക് വന്നാൽ മതി. നേരെ നമ്മുടെ വെപ്പ് ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നല്ല ലെവലാക്കി നിങ്ങൾക്ക് തരും. ഏ ചങ്ങാതി ഒരു പിടുത്തം കണ്ടോ, ഒരു രക്ഷയില്ല. എനിക്ക് തന്നെ കണ്ടിട്ട് അടുത്തിരുന്നൊരു കൊതി വന്നിട്ട് രക്ഷയില്ല. ചങ്ങാതി ആ കഴുപ്പും ആ പോത്തുങ്കാലിൻ്റെ ഇറച്ചിയൊക്കെ നല്ല സോഫ്റ്റ് ഇറച്ചി കേട്ടോ, കടിച്ച് പറിച്ചെങ്കിൽ കഴിക്കുക. ഒന്നും നോക്കണ്ട എൻ്റെ ചങ്ങാതി, നേരെ കടയിലേക്ക് ഓടിക്കോ, കണ്ണടച്ചോടുക. നല്ല ഇറച്ചിയുള്ള ഒരു പോത്തുങ്കാലങ്ങ് മേടിക്കുക, ഒരു അരക്കിലെ ഇറച്ചി സൈഡിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന പോത്തുങ്കാലം കൂടെ മേടിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി കഴിയുമ്പോൾ എൻ്റെ ചങ്ങാതി വേറെ ലെവലാവും. നേരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്.